വെൽക്കം ടു എസ് ബി കിച്ചൺ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കയടയാണ്. ഇത് 20 ചുളയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. വരിക്കച്ചക്ക വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാം. പക്ഷേ വരിക്കച്ചക്ക എടുക്കുമ്പോൾ അത് വേവിച്ചിട്ട് പീസാക്കി വേവിച്ചിട്ട് വേണം മിക്സിയിലടിക്കാൻ. ഇത് നമുക്ക് ചുളയെടുത്ത് മിക്സിയിലടിക്കാവുന്നതാണ്. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കപ്പ് അരിപ്പൊടി, 2 അണി ബെല്ലം, 3 ഏലക്കായ പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതുമാണിത്. നമുക്ക് തേങ്ങ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. അരി കുഴക്കാൻ വേണ്ടുന്ന വെള്ളമാണ്, 1/2 കപ്പ് അരിക്ക് ഞാൻ 2.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചക്കയുടെ കുരു കളഞ്ഞ് അങ്ങനെ ചക്കയുടെ കുരു കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ചക്ക അടിച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ അടിച്ചെടുക്കുക. ഒരു പാൻ എടുത്ത് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. ചൂടായതിനു ശേഷം ഇതിലേക്ക് അരച്ചു വെച്ച ചക്കയുടെ കൂട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് എടുത്തു വെച്ച ബെല്ലവും തേങ്ങയും ചേർക്കുക. അതിനുശേഷം ഇത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇത് ചക്കയിലെ വെള്ളം വറ്റുന്നത് വരെ ഇളക്കിയെടുക്കുക. ഇത് ഫുൾ ഫ്ലെയിമിൽ വെച്ച് തന്നെ ആക്കിയെടുക്കുക. അടി തറയ്ക്കുന്നത് കാരണമാണ് നെയ്യാക്കിയത്. ഇതിലേക്ക് എടുത്തു വെച്ച ജിഞ്ചർ പൗഡറും ജീരകപ്പൊടിയും ഏലക്കായ പൊടിച്ചതും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇതിലുള്ള വെള്ളം കുറെ വറ്റിയിട്ടുണ്ട്. ഇതിന്റെ കളറും മാറി വന്നിട്ടുണ്ട്. ഇത് 5 മിനിറ്റ് കൂടെ നമുക്കിങ്ങനെ ചെയ്ത് ഇതിന്റെ കുറച്ചുകൂടെ വെള്ളം വറ്റാം. ഇതിങ്ങനെ വിട്ടുവരുന്ന പാകത്തിലായിട്ടുണ്ട്. 5 മിനിറ്റ് വരെ കൂടെ വെച്ചതിന് ശേഷം നമുക്ക് തീ ഓഫാക്കാം. ഇത് നന്നായി വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് വറ്റിച്ചെടുത്തത് ഏകദേശം 15 മിനിറ്റോളം ഉണ്ടാവും. ഇനി നമുക്ക് അടയുടെ മാവ് തയ്യാറാക്കാം. അതിനു വേണ്ടി എടുത്തു വെച്ച വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ച് പതപ്പിച്ചെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം, ഉപ്പ് കുറഞ്ഞു പോകരുത്. കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം നല്ലവണ്ണം തിളച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കുറച്ച് അരിപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കാം.
കുറച്ച് വെള്ളത്തിൽ അരിപ്പൊടി ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഇത് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഇത് തണുക്കാൻ വെക്കുക. വെച്ചതിന് ശേഷം കൈകൊണ്ട് നല്ലവണ്ണം യോജിപ്പിക്കുക. ഇത് നന്നായി തണുത്തു വന്നിട്ടുണ്ട്. ഇത് നന്നായി കൈകൊണ്ട് കുഴച്ചതിന് ശേഷം ഇതുപോലെ നല്ല മയത്തിൽ കുഴച്ചെടുക്കുക. അതിനുശേഷം ഓരോ ഉരുളകളായി ഓരോ ഉരുളയായി അടയ്ക്ക് പരത്തുവാൻ വേണ്ടി ഉരുട്ടി വെക്കുക. ഈ വലുപ്പത്തിൽ വേണം ഉരുട്ടിയെടുക്കാൻ. ഒരു കൈയിൽ കൊള്ളാവുന്നത്ര വണ്ണത്തിൽ വേണം ഉരുട്ടിയെടുക്കാൻ. ഇനി നമുക്കിത് ഇലയിൽ പരത്തിയെടുക്കാം. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ഒട്ടുന്നുവെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് വേണം പരത്തിയെടുക്കുവാൻ. എന്നാൽ അങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയില്ല. ഇതുപോലെ നേരിയതായിട്ട് പരത്തിയെടുക്കുക. ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം അതിലേക്ക് ഈ കൂട്ട് 1 ടേബിൾസ്പൂൺ ഇട്ടുകൊടുത്ത് അതിനെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് നേർ പകുതിയായി മടക്കുക. ഇതുപോലെ മറ്റുള്ളതും ഇതുപോലെ ചെയ്തെടുക്കുക. അങ്ങനെ അട പരത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ആവിക്ക് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ചക്ക അട റെഡിയായിരിക്കുന്നു. ഇനി ഇത് നമുക്ക് വേറെ പാത്രത്തിലാക്കി മുറിച്ച് നോക്കാം. ചക്ക അട റെഡിയായിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാവുന്നതാണ്.